എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ, ഒരു മീൻ ഫ്രൈ ആണ്. ഇതൊരു കരിമീൻ്റെ അതേപോലെ തന്നെ ഉള്ള ഒരു തിലോപ്പിയ എന്ന് പറയും, നമ്മളൊരു പുഴമീനാണ്. അപ്പൊ അതിന്റെ ഒരു ഫ്രൈ, അത് നമ്മൾ സാധാരണ മീൻ ഫ്രൈ, നമ്മൾ കടൽ മീൻ ഫ്രൈ ചെയ്യുന്ന മാതിരി നമ്മളെ പുഴമീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റോടെ കൂടി ഫ്രൈ ചെയ്യണമെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ മസാല രൂപത്തിൽ, നമ്മൾ ഉണ്ടാക്കുന്ന ഈ മസാലയുടെ അതേ രീതിയിൽ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കും. അപ്പൊ അറിയാം അതിന്റെ ടേസ്റ്റിന്റെ വ്യത്യാസം. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കൂട്ടി, വലുത് എരിവ് കുറവുള്ള മുളക് കൊണ്ട് ഞാൻ കുറച്ച് അധികം ഇട്ടത്. ഇത് 1 കിലോ മീനാണ് കേട്ടോ, 1 കിലോ മീനാണ്. അതേപോലെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി, പിന്നെ ഇതുപോലത്തെ ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിടാം. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുത്തു തരാം. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മീൻ എടുത്തിട്ടുണ്ട്, 1 കിലോ മീനുണ്ട് കേട്ടോ. മീൻ ഇത് നന്നായിട്ട് കഴുകാം കേട്ടോ. നന്നായിട്ട് കഴുകാൻ നമ്മൾ ഈ വയറിന്റെ ഉൾഭാഗം കണ്ടോ, ഉൾഭാഗത്ത് ഒരു കത്തറ പോലും ഉണ്ടാവാൻ പാടില്ല. ഇതിന്റെ ഒരു വെള്ള സ്കിൻ ഉണ്ടാവും ഈ ഭാഗത്ത് കൂടെ, അതൊക്കെ നന്നായിട്ട് കത്തിയുണ്ട് വരണ്ടി എടുക്കണം, ഇല്ലെങ്കിൽ ഇതിന്റെ ടേസ്റ്റിന് വേറൊരു വ്യത്യാസം വരും. അതിനുശേഷം ഞാൻ ഒന്നുകൂടി കഴുകിയെടുക്കും. കഴുകിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, കുറച്ച് അധികം തന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ ഒരു ഉളുമ്പുമണം ഉണ്ടാവും, അത് മാറ്റി മീനിനും എല്ലാ മീനുകൾക്കും ഉണ്ടായ ഒരു ഉളുമ്പുമണം, അത് മാറാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതുപോലെ നന്നായിട്ട് വരഞ്ഞു വെക്കണം കേട്ടോ, വരഞ്ഞു വെച്ചിട്ട് ഉള്ളിലേക്ക് മസാല ഒന്നും പിടിക്കില്ല. അതേ മതി, ഇനി അതൊന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഇപ്പൊ ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാല ഇടാം. ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി അടിയാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി അടിയുണ്ട്. ഇതുപോലത്തെ പഴമീനുകളൊക്കെ ചെയ്യുമ്പോൾ മല്ലിപ്പൊടി എന്തായാലും അടിയണം, എന്നാലും അതിന്റെ മണം മാറുള്ളൂ. 2 ടീസ്പൂൺ മുളക് പൊടി കൂടി അടിയാം, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി അടിയാം. അരച്ചെടുത്തതാണ്, ഇതിൽ ചെറിയ ഉള്ളി ഉണ്ടാവുന്നത് ഞാൻ 2 ടീസ്പൂൺ ആക്കി കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടേബിൾസ്പൂൺ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിൽ മസാല ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടേബിൾസ്പൂൺ വിനീഗറും കൂടി അടിയാം. വിനീഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള വിനീഗർ കേട്ടോ. 1 ടേബിൾസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ 1 ടേബിൾസ്പൂൺ കണക്ക് പറഞ്ഞെന്ന് മാത്രം. കുറച്ച് ഓയിലും കൂടി ഒഴിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കാം. ഇപ്പൊ ഇത് കണ്ട നന്നായിട്ട് കുഴമ്പ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോ മീനായിട്ട് എടുത്ത് മസാല ഒന്ന് പുരട്ടി വെക്കാം. ഇത് നന്നായി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 15 മിനിറ്റ് സമയം നമുക്ക് ഇതേപോലെ റെസ്റ്റിൽ വെക്കാം, അതിന്റെ ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു 10-20 മിനിറ്റ് സമയമൊക്കെ ആയിട്ടുണ്ട് നമ്മളിത് മസാല പുരട്ടി വെച്ചിട്ട്. നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ആദ്യം കുറച്ച് കറിയൊക്കെ കറിവേപ്പില ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ തീ ഒന്ന് നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്കത് നടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇത് നമുക്ക് തിരിച്ചിട്ട് നോക്കാം. നല്ല ഉഷാറായിട്ട് അതുപോലെ തന്നെ ഒന്നുകൂടി അടച്ച് വെച്ച് ചോദിക്കാം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് തുറന്നു നോക്കാം. ഫോട്ടോയ്ക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പം നമ്മളെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ചന്ത ഉണ്ട് അല്ലേ. നല്ല ഇതേപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.